പ്രിഫറൻസ് വല്ല ഒരു പ്രീപ്പർ ആയിട്ടൊക്കെ ആയി എന്താ ടോപ്പിക് ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഡ്രഗ് ഡിസൈനിലുള്ള ടോപ്പിക്കാണ് ഡോക്കിംഗ് സിക്സ് സെമിസ്റ്റർ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്കാണ് ഓക്കെ സോ ടോപ്പിക്കിലോട്ട് പോകാം ഡോക്കിംഗ് എന്താണ് ഡോക്കിംഗ് ടെക്നീക്സ് എന്താണ് പിന്നെ ഡോക്കിംഗ് ടെക്നീക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കോമണായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡോക്കിങ് സോഫ്റ്റ്വെയർസ് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഏറ്റവും ആദ്യം വോട്ട് ഇസ് ഡോക്കിംഗ് സോ ഡോക്കിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ദി ബെസ്റ്റ് മാച്ചിങ് ബിറ്റ്വീൻ ടു മോളിക്യൂൾസ് ഓക്കെ നമ്മളിവിടെ കാണിച്ച പോലെ തന്നെ ആ ഫോട്ടോയിൽ കാണിച്ച പോലെ തന്നെ രണ്ടാൾക്കാർക്ക് പരസ്പരം എത്ര നല്ല രീതിയിൽ അടുപ്പം കാണിക്കാൻ പറ്റുന്നു അതുതന്നെയാണ് ഡോക്കിംഗ് എന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഓക്കെ അപ്പോൾ ഒരു ഡ്രഗിനെ സംബന്ധിച്ചോളം അത് ഇൻട്രാക്റ്റ് ചെയ്യുന്ന റിസെപ്റ്റുകൾ ഓക്കെ നമ്മൾ അതിൻ്റെ ടാർഗറ്റെന്ന് വിളിക്കുക അപ്പോൾ ഒരു ടാർഗറ്റുമായിട്ട് ഡ്രഗ് ഇൻട്രാക്റ്റ് ചെയ്യുന്നു ആ ഇൻട്രാക്ഷൻ എത്രമാത്രം സ്ട്രോങ് ആണ് അല്ലേ അപ്പോൾ ആ ഒരു ഇൻറ്ററാക്ഷൻ എത്രമാത്രം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ആ ഇൻട്രാക്ഷൻ എത്രമാത്രം നല്ലതാണ് അതിനനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫാമക്കോളജിക്കൽ ഇഫക്റ്റ് എന്ന് വിളിക്കുക റൈറ്റ് അപ്പോൾ ബയോളജിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫക്റ്റ് ഓക്കെ അപ്പം ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ പ്രോട്ടീൻ മോളിക്യൂ ഓർ ഇറ്റ് ക്യാൻ ബി എൻ എൻസൈ ഓർ ഇറ്റ് ക്യാൻ ബി എ റിസെപ്റ്റ് ഓക്കെ അപ്പം ഇത് എന്ത് വേണമെങ്കിലാവാം പക്ഷേ ആ ഒരു ഇൻട്രാക്ഷൻ്റെ ഇതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഇതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ട്രാക്കിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനെയാണ് മെയിനായിട്ട് ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത് ഡോക്കിംഗ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും കൂടുതലും മനസ്സിലാക്കുമ്പോഴും ഓക്കെ മെയിനായിട്ട് ഡോക്കിംഗ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ആ ഒരു ഡ്രഗ് ആ ഒരു ടാർഗറ്റ് പ്രോട്ടീനിൻ്റെയോ റിസെപ്റ്ററിൻ്റെയോ അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് അത് എത്രമാത്രം നല്ല രീതിയിൽ ഇൻറ്ററാക്ഷൻസ് വരുന്നു അതിനെ ഓറിയൻറ്റ് ചെയ്യുന്നു അതിൻ്റെ അകത്തേക്ക് കയറി പ്രവേശിച്ചിരിക്കാൻ പറ്റുന്നു എന്നുള്ളതെല്ലാം ഡോക്കിങ് മെത്തേഡ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ എന്താണ് എ ലീഡ് മോളിക്യൂൾ എ ലീഡ് ഡ്രഗ് വാൻ ബൗണ്ട് ടു ആൻ ആക്ടീവ് സൈറ്റ് ഫോർ പ്രോട്ടീൻ ഇറ്റ് ക്യാൻ ബി റിസെപ്റ്റോറൻസൈം ടു ഫോം എ സ്റ്റേബി കോംപ്ലെക്സ് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വന്നാലാണ് മെയിനായിട്ട് നമ്മുടെ ഡ്രഗിൻ്റെ ആക്ടിവിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് ലിഗാൻഡ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം നമ്മുടെ ഡ്രഗിൻ്റെ ഡ്രഗ് എന്താണോ അല്ലെങ്കിൽ ഡ്രഗ്ഗിനാകാൻ ചാൻസ് ഉള്ള ഒരു മോളിക്യുളിനെയാണ് നമ്മൾ ലീഡ് മോളിക്യുൾ എന്ന് പറയുക വിച്ച് ക്യാൻ ഷോ അ ബയോളജിക്കൽ ആക്ടിവിറ്റി അപ്പോൾ ലീഡ് മോളിക്യൂളിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാകും എന്തായിരിക്കണം അത് ന്യൂ ആയിരിക്കണം അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് മോളിക്യുൾ ആകാം പക്ഷേ അതിൻ്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ സെലക്ടിവിറ്റി ടു ദ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അൺവോണ്ടഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റുവാനോ നമുക്ക് സാധിക്കും ഓക്കെ അതിനെയാണ് ആ ഒരു നമ്മൾ എന്ത് വിളിക്കുക ലിഗാൻഡ് അല്ലെങ്കിൽ ലീഡ് മോളിക്കുൾ അല്ലെങ്കിൽ ലീഡ് ട്രക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കുക ഓക്കെ ഇനി ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ലോക്ക് പോലെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു ഡോക്കിങ്ങിൽ ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോക്കും പിന്നെ കീ എന്ന് വെച്ചാൽ നമ്മുടെ ലിഗാൻഡുമായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഫിറ്റായാൽ മാത്രമേ ഈ ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓപ്പൺ ചെയ്യാച്ചാൽ പിന്നെ ഓപ്പൺ ചെയ്താൽ ബാക്കി പരിപാടികൾ ഇപ്പോൾ നമ്മുടെ ബോഡിയിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫാർമക്കോളജിക്കൽ ആക്ഷനോ അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റിയോ നടക്കുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത് അപ്പം കറക്റ്റായിട്ട് ഡോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി മാക്സിമം നമുക്ക് കിട്ടുക ഓക്കെ അപ്പം ഈ പറയുന്ന ഡോക്കിങ് രണ്ട് ടൈപ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഈസ് എ റിച്ച് ഡോക്കിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ ഫ്ലെക്സിബിൾ ഡോക്കിംഗ് അത് രണ്ട് ടൈപ്സ് ഓഫ് ഡോക്കിംഗ് ആണ് റിജിഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയാണ് ദ ലിഗാൻഡ് ആൻഡ് ദ ടാർഗറ്റ് ആർ ടൈറ്റ്ലി ബോണ്ട് അല്ലെങ്കിൽ ദേ ആർ റിജിഡ് അപ്പോൾ ഫ്ലെക്സിബിൾ ആകുമ്പോൾ എന്തായിരിക്കും വൈൻ ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ ഡോക്കിംഗ് പറയുന്ന ലിഗാൻഡ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ടാർഗറ്റാണെങ്കിലും ദേ ആർ ലൈറ്റ്ലി ബോണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേ ആർ ഫ്ലെക്സിബിൾ കൂടുതൽ മാറ്റങ്ങൾ അതിന് വരാൻ സാധിക്കുകയും ഡോഗിങ്ങിൻ്റെ സമയത്ത് ഈ പറയുന്ന രണ്ട് പേർക്കും മൂവ്മെൻറ്റ് പോസിബിളാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറച്ചും കൂടി ഉണ്ടാകും പക്ഷേ മറ്റേ ട്രിജിഡ് ഡോക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദില്ലിക്കാൻ ദ ടാർഗറ്റ് ആർ ബോത്ത് ടൈറ്റ്ലി പോണ്ട് അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഫ്ലെക്സിബിൾ ദേ ആർ വെരി റിജിഡ് എന്ന് പറയും നീ ടൈപ്സ് ഡോക്കിംഗ് ക്യാൻ ഹാപ്പൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ ഇപ്പം എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഏതൊക്കെ രീതിയിലാണ് ഡോക്കിംഗ് സംഭവിക്കുക ഇറ്റ് ക്യാൻ ഹാപ്പൻ ബിട്വീൻ എ പ്രോട്ടീൻ ആൻഡ് എല്ലിക്കാൻ മോളിക്യൂൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ റിസെപ്റ്റർ എൻസൈം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലാകാം വെറുതെ ഫ്ലെക്സ് ലിഗാൻഡ് എന്ന് പറയുന്ന ട്രക് മോണിക്കുലേഴ്സ് ഫ്ലെക്സിബിൾ ബ ദ റിസെപ്റ്റർ അതായത് പ്രോട്ടീൻ വിൽ ബി റിജിഡ് ഓക്കെ ഇപ്പോൾ ഇത് ഡോക്കിങ്ങിൻ്റെ സമയത്ത് വിൽ ബി ഡിഫറെൻറ്റ് ഇൻറ്ററാക്ഷൻസ് അതിനനുസരിച്ചിട്ട് കൺഫർമേഷൻ ലിഗാൻറ്റിൻ്റെ കൺഫർമേഷൻസിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മളൊരു ലിഗാൻഡ് എടുത്ത് കഴിഞ്ഞാൽ അതിന് നമുക്കറിയാം ത്രീ ഡയമെൻഷനിലെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ബോണ്ട് ആംഗിൾസ് ബോണ്ട് ആംഗിൾസ് ഒക്കെ വരും അല്ലേ ആ ബോണ്ടാങ്കിളിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ലിഗ് ഹാൻഡിൻ്റെ ഓറിയൻറ്റേഷൻ ത്രീ ഡയമെൻഷൻ ഓറിയൻറ്റേഷനിൽ വ്യത്യാസങ്ങൾ വരും അപ്പം ഇതിൽ നമ്മൾ എന്താ ചെയ്ത് വച്ചാൽ ലിഗ് ഹാൻഡ് അല്ലെങ്കിൽ ട്രഗ് മോളിക്ക് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് ഫ്ലെക്സിബിൾ അപ്പോൾ അത് നമുക്ക് വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റും അതേസമയം പ്രോട്ടീനോ പ്രോട്ടീൻ പറ്റില്ല പ്രോട്ടീൻ ദി ടാർഗറ്റ് മോളിക് ടു ബി റിജിഡ് അതിൻ്റെ പോക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പോ ഒന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ല അതങ്ങനെ തന്നെ റിജിഡ് ആക്കിയിട്ട് വെച്ചിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ഡോക്കിംഗ് നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ഇസ് പ്രോട്ടീൻ പ്രോട്ടീൻ ഡോക്കി അപ്പോൾ നമുക്ക് ലിഗാൻഡ് എന്ന് പറയുന്ന സാധനം മാത്രമല്ല ക്യാൻ ഓൾസോ ഹാവ് പ്രോട്ടീൻ പ്രോട്ടീൻ ഡോക്കിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും ബോത്ത് മോളിക്കൂൾസ് ഒക്കെ ഇട്ട് റിജിഡ് രണ്ടും റിജിഡ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഡ്രഗ് മോളിക്യൂൾ എന്ന് പറയുന്നത് സ്മോൾ ആണ് ബട്ട് ലാർജർ മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻ ക്യാൻ ഓൾസോ ഇൻട്രാക്ട് അല്ലേ പല ഈ പറയുന്ന എൻസൈമുമായിട്ടും നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് പ്രോട്ടീൻ മോളിക്കൂൾസ് ക്യാൻ ഓൾസോ ഇൻട്രാക്ട് സോ പ്രോട്ടീൻ പ്രോട്ടീൻ ഡോർക്കിമോ നമുക്ക് ഉണ്ട് ഓക്കെ ആൻഡ് ദർ ഈസ് ഓൾസോ പ്രോട്ടീൻ ന്യൂക്ലിയോടൈറ്റ് ന്യൂക്ലിയോടൈഡ്സ് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ പ്രോട്ടീനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ സ്റ്റഡി ചെയ്യാം അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഇതിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് പ്രോട്ടീൻ ലിക്കാൻ ഡോക്കിംഗ് ആണ് അതായത് ഒരു പുതിയ ഡ്രഗ്ഗോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിങ് ഡ്രഗിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അതിൻ്റെ വേറെ ഫോംസോ ഇത് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ലിഖിക്കാൻ ഡോക്കിങ്ങിൽ പ്രോട്ടീൻ ലിക്കാൻ ഡോക്കിങ്ങിൽ യൂസ് ചെയ്യാം പല സ്റ്റേജസ് ഉണ്ട് ഡോക്കിങ്ങിൽ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ ഫസ്റ്റ് വൺ ഇസ് ടാർഗറ്റ് ഓഫ് ദി റിസെപ്റ്റ് സെലക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ എന്തിനെയാണോ നമ്മൾ ഡോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു എൻജയമെൻ്റെ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ റിസെപ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെ പല അവൈലബിൾ ആയിട്ട് പി ഡി പി ബാങ്കിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് എക്സ് റേ എക്സ്ട്രോഗ്രാഫിക് സ്റ്റഡീസും പല സ്റ്റഡീസ് വെച്ചിട്ട് അതിൻ്റെ ത്രീ ഡൈമെൻഷണൽ അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ എങ്ങനെയത് ഉണ്ടാക്കിയിരിക്കണം എന്നുള്ള കാര്യം ഓൾറെഡി സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നമുക്ക് സെലക്ഷൻ ഏറ്റവും ആദ്യം ചെയ്യാം ഏതാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയും ഡോക്കിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് അതേപോലെ ലിഗാൻസും ചെയ്യാൻ പറ്റും നമുക്ക് താല്പര്യമുള്ള മോളിക്കൂൾസിനെ സെലക്ട് ചെയ്യാം പിന്നെ അതിനെ നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യും ഓക്കെ ഇതെല്ലാം സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടികളാണ് പിന്നെ മൂന്നാമത്തതായിട്ട് നമ്മളതിനെ നെക്സ്റ്റ് ഡോക്ക് ചെയ്ത് നോക്കും അതിൻ്റെ ഒരു ആക്റ്റീവ് സ്പേസിലോട്ട് നമ്മൾ ഈ പറയുന്ന ഡ്രഗിന് എത്രമാത്രം നല്ല രീതിയിൽ ബൈൻഡ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും ബൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഇൻറ്ററാക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പലതരത്തിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാക്ഷൻസ് ഉണ്ടാകും അപ്പോൾ ഇതവിടെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റഡീസ് നടത്തിയാൽ മാത്രമേ അങ്ങനെ ഇൻട്രാക്ഷൻസ് പലതും ഉണ്ടോ അവിടെ പോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ അവിടെ കയറിയിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ ഫൈനലി നമ്മൾ ഡോഗിൻ്റെ റിസൾട്ട്സ് അനലൈസ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യും എന്നിട്ടിപ്പോൾ അതിൽ തന്നെ പല ട്രക്ക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലീഡ് മോളിക്യൂൾസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ ആയിരിക്കുക നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ സ്ട്രക്ച്ചർ അതിലേറ്റവും നല്ല ആളാരാണ് ഇതിൽ ചിലപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഡോക്ക് ചെയ്ത് നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീ ത്രീ ആയിരിക്കും ഓക്കെ അപ്പം അത് നമ്മൾ പറയും ആസ് പെർ ദി സ്റ്റഡി ഡി ത്രീ ഏറ്റവും കൂടുതലുള്ള ഡോക്ടർ ഇൻട്രാക്ഷൻസ് കാണിക്കുന്നത് സൈറ്റ് ഇൻട്രാക്ഷൻസ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലീഡ് മോളിക്കുള്ള ഇപ്പോൾ ഡി ത്രീനെ സെലക്ട് ചെയ്യുകയും റാങ്ക് ചെയ്യും ഫസ്റ്റ് ഡി ത്രീ ആയിരിക്കാം സെക്കൻഡ് ഡി ടു അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്തതിന് ശേഷം അതിനെ ഫെർദർ നമ്മൾ സ്റ്റഡി ചെയ്യുകയും ഫാർമോക്കോളജിക്കൽ ആക്ടിവിറ്റി മനസ്സിലാക്കുകയും എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് മനസ്സിലാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമുക്കറിയാം ഡ്രഗ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഒരു സ്ട്രക്ചർ മെത്തേഡിലല്ല പോയിക്കൊണ്ടിരുന്നത് ബട്ട് ഇപ്പം നമുക്ക് കൂടുതലായിട്ട് അതിനൊരു സയൻറ്റിഫിക്കലി നമ്മളതിനെ റാഷണലി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഉപയൂസ് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് അതിനു നമ്മൾ റാഷണൽ ഡ്രഗ് ഡിസൈൻ നിളിക്കുക മെയിനായിട്ട് അതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ നമുക്ക് സമയവും അതേപോലെ അതിൽ സ്പെൻഡ് ചെയ്തിരുന്ന പൈസയും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഇനീഷ്യലി റാൻഡംലി നമ്മൾ ചെയ്തു നോക്കും പക്ഷെ കിട്ടിയാൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനീഷ്യലി നമുക്ക് പതിനായിരം കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇതൊക്കെ കഴിഞ്ഞിട്ടെത്താൻ നേരത്തെ ഒരെണ്ണം മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് പുറത്തേക്ക് അതും പിന്നെ ആഫ്റ്റർ ക്ലിനിക്കൽ സ്റ്റഡീസ് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് സർവേലൻസ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് പിന്നെ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പരിധി വരെ ഡ്രഗിനെ കുറിച്ചുള്ള ഇനീഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കുകയും ഡ്രഗ് ഡിസ്കവറി കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യും ഈ പറയുന്ന ക്യാഡ് കമ്പ്യൂട്ടറുടെ ഡ്രഗ് ഡിസൈൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ലിഗാൻ പൈൻഡിങ് ഇൻ ദ ബൈൻഡിങ് സൈറ്റ് ഇതിന് എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാവും ആ ടാർഗറ്റുമായിട്ട് എത്രമാത്രം നല്ല രീതിയിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നു ഡെഫിനറ്റലി നല്ലതാണോ ആ ഇൻട്രാക്ഷൻസ് നല്ല ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഇനീഷ്യലി പറയുന്ന ക്യാറ്റ് സ്റ്റഡീസ് വെച്ചിട്ട് അല്ലെങ്കിൽ ബൈൻഡിങ് അല്ലെങ്കിൽ ഡോക്യ സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നു പിന്നെ അതിൻ്റെ എഫിഷ്യൻസി എത്ര നല്ല രീതിയിൽ ആ ടാർഗറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് അത് എഫിഷ്യൻറ്റ് ബൈൻഡിങ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓക്കെ അതിൻ്റെ ഇടയിലുള്ള മോളിക്കുലർ ഇൻറ്ററാക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ടാർഗറ്റോ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും അമിനോ ആസിഡ് ആസിഡായിട്ടാണ് അത് ബൈൻഡ് ചെയ്യണത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻറ്ററാക്ഷൻസ് മനസ്സിലാക്കുമ്പോഴും ആണ് ഡ്രഗിൻ്റെ മെക്കാനിസം നമുക്ക് കുറച്ചും കൂടി ക്ലിയറായി കിട്ടുക അപ്പോൾ മെക്കാനിസം മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും തെരസ് സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് ഇൻഫർമേഷൻ ടു ഡെവലപ്പ് എ ന്യൂ ട്രക്കെ അതൊക്കെ നമുക്കവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മോളിക്കുലർ ഇൻട്രാക്ഷൻസ് മനസ്സിലാക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വി കെൻഡി റ്റം വിൻ മോളിക്കുൽ ഇൻട്രാക്ഷൻ ബൈ യൂസിങ് ദ ഡോക്കിങ് സ്റ്റഡീസ് വെർച്വൽ സ്ക്രീനിങ് നമുക്കിഷ്ടം പോലെ ഡ്രഗ് കയ്യിലുണ്ട് അല്ലെങ്കിൽ മോളിക്കുൾസ് കുറേ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലൊരു പ്രോമിസിങ് ആയിട്ടുള്ള ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനെ ഇട്ട് നോക്കും ഡോക്ക് ചെയ്ത് ഡോക്ക് ഇപ്പം ഡി വൺ ഡി ടു ഡി ത്രീ അങ്ങനെ കുറേ ഡ്രഗ്സ് ഉണ്ട് നീക്കുക അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കുറേ മോളിക്കൂൾസ് ഉണ്ട് ആക്ടിവിറ്റി കാണിക്കുമെന്ന് തോന്നുന്ന കുറേ സാധനങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം ആ ഒരു ടാർഗറ്റ് സെലക്ട് ചെയ്ത ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഡോർഗ് ഡോക്ക് ചെയ്ത് നോക്കും എന്നിട്ട് ടാർഗറ്റിൻ്റെ ഡോക്കിംഗ് സ്റ്റഡീസ് നോക്കും പക്ഷെ ഇതുകൊണ്ട് മാത്രം ഒരു പുതിയ ഡ്രഗിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി ബെറ്റർ നമുക്കതിനുള്ള ചാൻസസ് കൂട്ടും എന്നുള്ളതാണ് മെയിനായിട്ട് ഡോക്കിംഗ് സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പല ഡോക്കിംഗ് സോഫ്റ്റ്വെയർസ് ആണ് അതിൽ സഞ്ജീവനി എന്ന് പറയുന്ന ഐ ടി ഡെയിലി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ഗോൾ ഡോട്ടർ ടോക്ക് പ്രോട്ടീൻ ഡോക്കിംഗ് ജെം ഡോക്ക് പല ഡോക്കിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തായിട്ട് ഫ്രീലി അവൈലബിൾ യൂസ് ചെയ്യുന്നത് ഡോട്ടർ ടോക്ക് തന്നെയാണ് പിന്നെ സഞ്ജീവനി ലെവൽ ഫേസാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രോമിസിങ് ആയിട്ടുള്ള ഡോക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫ്രോം ദി ഐ ഐ ഐ ഐ ഐ ഐ ടി എൽ ഓക്കെ ഒരുപാട് ഡോക്കിംഗ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് അപ്പോൾ അത്രയും എക്സ്റ്റെൻസീവായിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് ഡോക്കിംഗ് ആൻഡ് കമ്പ്യൂട്ടേറ്റർ ഡിസായെന്നുള്ളത് റൈറ്റ് സോ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പഠിക്കുക ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ തന്നെയാണ് ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് പീപ്പിൾ ഐറ്റ് അക്കാഡമി ടേക്ക് കെയർ ബൈ